സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവത്തിൻ്റെ ആഴങ്ങൾ അറിയാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവാത്മാവ് നമുക്ക് ഈ ആഴങ്ങൾ പകർന്നും പഠിപ്പിച്ചും തരുന്നുവെന്ന് ശ്രീഹ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 2:10-16. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ സ്വഭാവം എന്തെന്ന് കുരിശിൻ്റെ വേദാന്തം പകർന്നുകൊണ്ട് ശ്രീഹ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിൽ. എന്നാൽ ഈ ദൈവിക ജ്ഞാനം, അതിൻ്റെ ആഴം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആരാണെന്ന് യഥാർത്ഥത്തിൽ ഇന്ന് ശ്രീഹ വെളിവാക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമ്മൾ മനുഷ്യരായിരിക്കുക എന്നതിൻ്റെ കാരണങ്ങളും അനുഭവങ്ങളും ചേർത്ത് വെച്ചിട്ട് മാത്രമേ, അതെല്ലാം ചേർത്ത് പിടിച്ചാൽ മാത്രമേ നമുക്ക് മറ്റു മനുഷ്യരെ അറിയാനും മാനിക്കാനുമാകൂ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആഴങ്ങൾ അറിയാൻ ദൈവിക സ്വഭാവത്തിൽ തന്നെ നമുക്ക് പങ്കുചേരേണ്ടതായി വരുന്നു. മനുഷ്യരെന്ന രീതിയിൽ ഇത് സ്വാഭാവികമായി നമുക്ക് അസാധ്യമായൊരു കാര്യമാണ്. എന്നാൽ ദൈവാത്മാവ് നമുക്കത് സാധിച്ചു തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ അമരുന്ന കുരിശനുഭവത്തെ ദൈവിക വെളിപാടായി പുണരുവാൻ അപ്പോൾ മാത്രമേ നമുക്ക് സാധിക്കൂ. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ ഇന്നലെ തൻ്റെ സുവിശേഷത്തെ വിളംബരം ചെയ്യുമ്പോൾ, തൻ്റെ കർമ്മപദ്ധതിയെ അനാവരണം ചെയ്യുമ്പോൾ, ഇതേ ആത്മാവ് നമ്മിൽ അമർന്നിറങ്ങിക്കൊണ്ട് നമ്മെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെയും പ്രഘോഷണത്തിൻ്റെയും കർമ്മപദ്ധതികളുടെയും പങ്കാളിയാക്കുകയാണ്. മനുഷ്യന് കഴിയാത്ത ആഴങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളും കഴമ്പും നമ്മുടെ ജീവിതത്തിൽ പകർത്തി തരുന്നു. ഇവിടെ ആഴങ്ങളെ പരിശോധിക്കുക എന്നൊരു പ്രയോഗം, അതിൽ പരിശോധിക്കുക എന്നൊരു അനുഭവം ദൈവാത്മാവ് നമ്മിൽ ഉളവാക്കുന്ന പ്രത്യാശയുടെ ആഴങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. റോമർ 8:25. നമ്മൾ ദൈവപുത്രരായി വിളങ്ങുന്ന ആ വളർച്ചാ നിരക്ക് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, കുരിശിൻ്റെ വളർച്ചാ നിരക്ക്. അതേസമയം അത് ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്തെ പരിശോധിക്കാനും ക്ഷണിക്കുന്നുണ്ട്. യോഹന്നാൻ 7:52. നമ്മളോട് പ്രസംഗിക്കപ്പെട്ട വചനത്തിൽ നിന്ന് ക്രിസ്തുവിനെ തൊട്ടറിയാനും അത് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. യോഹന്നാൻ 5:39. എക്സാമിൻ ഡീപ് ആൻഡ് തെറോ. ദൈവാത്മാവിനാൽ നിറഞ്ഞ ക്രിസ്തു സുവിശേഷത്തിൻ്റെ യഥാർത്ഥ സ്വഭാവവും കർമ്മപദ്ധതികളും നമുക്ക് വെളിവാക്കി തരികയായിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കുരിശിൻ്റെ പാഠവും സുവിശേഷം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റോമർ 1:16-17, ഗലാത്യർ 3:2. ദൈവത്തിൻ്റെ ഉത്തുംഗതയിലും അപരിമേയത്വത്തിലും, സബ്ലൈമിറ്റി ആൻഡ് ട്രാൻസെൻഡൻസ്, ദൈവം ക്രിസ്തുവിൽ തന്നെ തന്നെ സമീപസ്ഥനും മാംസമണിഞ്ഞവനുമാക്കി. ഇമ്മീഡിയറ്റ് ആൻഡ് ഇൻകാർണേറ്റ്. ഈ വെളിപാട്, ഈ തിരിച്ചറിവ് സ്വാഭാവികമായി നമുക്ക് വന്നു ചേർന്നതല്ല. അത് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ച് നാം അത് സ്വീകരിക്കാതെ ഒരിക്കലും സിദ്ധമാവുകയുമില്ല. ക്രിസ്തു സത്യത്തിൽ ആരെന്നറിയാനോ പരിശുദ്ധാത്മാവ് കൂടാതെ നമുക്ക് സാധിക്കില്ല. അവിടുത്തെ ശക്തിയും അധികാരവും കുരിശിലൂടെ എങ്ങനെ വെളിവാകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കില്ല. ഇത് സ്വാഭാവികമായി വരുന്ന ഒരു ജ്ഞാനമല്ല. നാഥന് പരിചിതമായിരുന്ന അവൻ്റെ സ്വന്തം ജനം പോലും അവനെ തള്ളിക്കളയുമ്പോൾ, അവനിൽ ഇടറുമ്പോൾ, ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ സാധ്യതകളും വീഴ്ചകളും ഒക്കെ എത്ര വലുതായിരിക്കുമെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെയും ശക്തിയുടെയും കുരിശുപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതേ ശക്തിയിലും അധികാരത്തിലും പങ്കുചേരുകയാണ്. ഇന്ന് സുവിശേഷത്തിൽ ലൂക്കാ 4:31-37, പിശാചുക്കൾ പോലും ഈ സത്യത്തെ അതിലംഘിക്കാനാകാതെ വിഷമിക്കുകയാണ്. അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എന്ന്, മിശിഹ ആണ് എന്ന്. പക്ഷേ ജീവിതാനുവർത്തനത്തിലേക്ക് കടന്നു പോകാത്ത ഒരു വാക്സ്ഫോടനം മാത്രമായി അത് ചുരുങ്ങിപ്പോകുന്നു. യേശു ദൈവവും കർത്താവുമാണെന്ന് അവർക്ക് ജീവിതം കൊണ്ട് അംഗീകരിക്കാനാകുന്നില്ലല്ലോ. ജനമാകട്ടെ ഇതെല്ലാം കണ്ട് അവൻ്റെ വചനങ്ങൾ എത്ര വിസ്മയകരമാണെന്ന് പറയുകയാണ്. എത്ര ശക്തമാണ് ഈ വചനമെന്ന്. ഈ വചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഘനത്തിൽ നിന്നും ക്രിസ്തു ദൈവമാണ് എന്ന് പരിശോധിച്ചറിയുക എന്നൊരു വെല്ലുവിളിയാണ് ഇനി നമ്മുടെ മുൻപിലുള്ളത്. നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ യോഹന്നാൻ 5:39, ദൈവത്തിൻ്റെ ഉത്തുംഗങ്ങൾ മനുഷ്യൻ്റെ മൃദുലതലങ്ങളിലേക്ക് ഇറങ്ങുന്ന ക്രിസ്തു വിസ്മയം, അത് നമ്മെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരുമ്പോൾ അത് ജീവിതത്തിലും പ്രബോധനങ്ങളിലും സഭാ ശുശ്രൂഷകളിലും അടുത്തനുകരിച്ച മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പായുടെ തിരുനാൾ കൂടിയാണിന്ന്. ആധ്യാത്മികമായി അത്യുന്നതമായ ചിന്തകളും അനുഭവങ്ങളും പ്രസരിപ്പിക്കുമ്പോഴും അജപാലനാത്മകമായ ലാളിത്യവും പ്രായോഗികതയും അദ്ദേഹത്തിൽ സംഗമിച്ചിരുന്നു. വാക്കിലും പ്രവൃത്തിയിലും സ്പിരിച്വൽ സൊഫിസ്റ്റിക്കേഷൻ ആൻഡ് പാസ്റ്ററൽ സിംപ്ലിസിറ്റി. അദ്ദേഹത്തിൻ്റെ വേദവ്യാഖ്യാനങ്ങളിൽ ഈ സുന്ദരാവിഷ്കാരങ്ങൾ കാണപ്പെടുന്നുണ്ട്. ജഡത്തിൻ്റെ പരിമിതികൾക്ക് മേൽ ഉയരുന്ന ഉത്ഥാന വിസ്മയം, പ്രത്യേകിച്ച് ഉത്തമഗീതങ്ങളുടെയും ജോബിൻ്റെയും ഒക്കെ വ്യാഖ്യാനത്തിൽ. സഭയിലും സമൂഹത്തിലുമൊക്കെ വളരെ അപജയം പിടിച്ചൊരു കാലഘട്ടത്തിലാണ് അപരൻ്റെ രക്ഷയെ പ്രതി മഹത്തായ ഔത്സുഖ്യം പ്രകടിപ്പിച്ച ഈ മാർപ്പാപ്പ കടന്നുവരുന്നത്. അക്കാലത്തെ വിശുദ്ധരായ താപസന്മാരുടെ നാൾവഴികളാണ് അദ്ദേഹം പിന്തുടർന്നതും.
അവർ ലോകത്തിൽ നിന്ന് അടർന്നു മാറി മരുഭൂമിയിലും മറ്റും പാർക്കുമ്പോഴും തങ്ങൾ പിന്നിട്ടു പോകുന്ന ലോകത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിരുന്നു, ഹൃദയമുരുക്കമുള്ളവരുമായിരുന്നു. അവിടെ രക്ഷയ്ക്കായി അധ്വാനിക്കാതെ തകർന്നടിഞ്ഞു പോകുന്ന അസംഖ്യം മനുഷ്യരെക്കുറിച്ച് അവർ വേവനാതിപ്പെട്ടിരുന്നു. അവരുടെ രക്ഷയെപ്രതി ഉത്സാഹികളുമായിരുന്നു. കാരണം പരസ്നേഹം കൂടാതെ ഒരു തപശ്ചര്യയും നിലനിൽക്കുന്നില്ലല്ലോ. റോമാനഗരത്തിൻ്റെ ഹൃദയത്തിൽ അതിൻ്റെ തലപ്പത്ത് ജീവിക്കുമ്പോൾ പോലും വിശുദ്ധ ഗ്രിഗറി പാപ്പ ഇങ്ങനെ തപശ്ചര്യയെയും പരസ്നേഹത്തെയും ചേർത്ത് ചാലിച്ചാണ് പാലിച്ചത്. ആജ് എ കോത്ത് ആജസ് ഡു വാട്ട് ഇറ്റ് ടേക്സ്, ലോകത്തെ രക്ഷിക്കാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക തന്നെ വേണമെന്നും അതിന് നമ്മൾ പ്രതിജ്ഞാബദ്ധരുമാണെന്ന് നിരന്തരം കർമ്മനിരതരുമാകേണ്ടതുണ്ട് എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. നാഥൻ താൻ മരുഭൂമിയിൽ സിദ്ധിച്ച തപോധനം കൈവിടാതെ തന്നെ നഗരങ്ങളിലേക്കും നാട്ടരങ്ങുകളിലേക്കും ഇറങ്ങിയതുപോലെ ഇന്നലെ സുവിശേഷത്തിൽ നമ്മളത് ദർശിച്ചതാണല്ലോ. മരുഭൂമിയിൽ നിന്ന് സ്വദേശത്തേക്ക്, ഏകാന്തതയിൽ നിന്ന് തിരസ്കരണങ്ങളുടെ നടുവിലേക്ക്. അങ്ങനെ ജെറുസലേം നഗരത്തിൽ എത്തിച്ചേർന്ന വലിയൊരു യാത്രയായിട്ടാണ് ലൂക്കാ സുവിശേഷകൻ ആ സുവിശേഷത്തെ രേഖപ്പെടുത്തുന്നത് പോലും. നാഥൻ നമ്മെ പ്രതി സദാ ഈ വിങ്ങൽ കാത്തുപാലിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്ന ഓരോരുത്തരെയും കുറിച്ചുള്ള ആ വിങ്ങൽ, അങ്ങനെ ജെറുസലേം നഗരത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് അവൻ അനുഭവിക്കുന്ന ആ വിങ്ങൽ, യാത്രയോടൊപ്പം കനപ്പെട്ടു വരുന്ന ആ വിങ്ങൽ, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്തണയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ആ വിങ്ങൽ, മത്തായി 23:37 മുതൽ കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചു തോർത്താൽ ദൈവാത്മാവ് നമ്മുടെ അരാജകത്വങ്ങളുടെ മേൽ, ഒന്നുമില്ലായ്മകളുടെ മേൽ ഇങ്ങനെ തള്ളക്കോഴി അടയിരിക്കുന്നത് പോലെ ഇരുന്നുകൊണ്ടാണ് പുതുസൃഷ്ടി ഉണർത്തിയത്. ഇന്ന് സങ്കീർത്തനം 145 സ്തുതികളാൽ മുഖരിതമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ദൈവം നമ്മെ നിരന്തരമായി രക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിലയ്ക്കാത്ത സ്തുതികളാണ് ഈ സങ്കീർത്തനത്തിൽ. അത് യഹൂദ പ്രാർത്ഥനകളിലെ ത്രികാല സാന്നിധ്യം പേറുന്ന ഒന്നാണ്. ദിവസത്തിൽ 3 നേരം പ്രാർത്ഥിക്കണം എന്നതുകൊണ്ട് മാത്രമല്ല, ത്രികാല പരപ്പുണ്ടതിന്, ഭൂതവും ഭാവിയും വർത്തമാനവും. ദൈവം പണ്ട് ചെയ്ത നന്മകൾ ഇന്നും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇനിയും ആവർത്തിക്കും എന്ന അനുഭവത്തിൻ്റെ ഖനങ്ങൾ അത് പേറുന്നു. ദാനസമൃദ്ധി അത് വായിച്ചെടുക്കുന്നു. മാത്രമല്ല, യഹൂദ റബികൾ പറയും പോലെ വരാനിരിക്കുന്ന ലോകത്ത് പോലും പുകൾ പെരുക്കുന്നൊരു സങ്കീർത്തനമാണിത്. സ്തുതി കീർത്തനം തെഹില്ലാ.